സാർ മാല പൊട്ടിക്കാൻ വല്ല ക്ലാസ്സിന് പോയിട്ടുണ്ടോ? തൊണ്ടി മുതലും ദൃക്സാക്ഷിയിൽ ആ മാല പൊട്ടിക്കുന്ന ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു സമയമുണ്ട്. ആ മാല ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് പതുക്കെ രണ്ട് പേരിലും കൊണ്ട് ഇങ്ങനെ ചുറ്റി വലിക്കുമ്പോൾ ഒരു ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതങ്ങോട്ട് ആസ്വദിച്ച് പറയുന്ന കേട്ടാ സാർ, ഇതിന് മുമ്പ് ഇതായിരുന്നു ജോലി എന്ന് അങ്ങ് തോന്നുന്നു. ആ സീൻ എൻ്റെ വോയിസ് കുറച്ച് ക്രാക്ക് ആയിരിക്കുകയാണ്. ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ദിലീഷ് പോത്തൻ എന്നോട് ഈ സീൻ പറഞ്ഞപ്പോൾ ഞാനും അദ്ദേഹത്തിനോട് ആദ്യം ചോദിച്ചതാണ്, താൻ ഇതിനു മുമ്പ് മാല പൊട്ടിച്ചിട്ടുണ്ടോ? അപ്പോൾ ദിലീഷ് പറഞ്ഞു തന്നതിൻ്റെ ഗുണമാണത്. അത് എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തന്നതിൻ്റെ ഗുണമാണ്. ഞാൻ മാല പൊട്ടിച്ചിട്ടില്ല. നമ്മുടെ കാലിലൊരു മുണ്ടുകുത്തി കയറിയാൽ കാല് വിട്ട് കയറിയാണ്. അത് കൂളായിട്ട് ആ മുള്ള മാത്രം ഇങ്ങനെ തോണ്ടിയെടുക്കണം. നമ്മളൊക്കെ ഒരു പണിക്കിറങ്ങുമ്പോൾ കട്ടർ കൊണ്ട് സോഫ്റ്റായിട്ട് സ്കിന്നിലൊന്ന് ടച്ച് ചെയ്ത് നോക്കും. ആളണങ്ങിയില്ലെങ്കിൽ മാത്രം പതുക്കെ ആ മാല കെട്ടി എന്നിട്ട് മാലയുടെ ഒരു അറ്റം എടുത്ത് ക്ലോത്തിൻ്റെ മേലിലേക്ക് ഇടും. എന്നിട്ട് പതുക്കെ അതിൻ്റെ ലയത്തിൽ വിരലിലേക്ക് ഇങ്ങനെ ചുറ്റും ചുറ്റി ചുറ്റി ഒറ്റ.